കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീംഖാന ഓഫീസിന്റെ പൂട്ടുപൊളിച്ചകത്ത് കയറിയ സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി യത്തീംഖാന ഭാരവാഹികൾ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീംഖാനയിൽ ഓഫീസിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് ഒരു വിഭാഗം ആളുകൾ അതിക്രമിച്ചു കയറി വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ രേഖകളും മറ്റും കടത്തിക്കൊണ്ടുപോയത് പ്രതിഷേധാർഹമാണെന്നാണ് യത്തീംഖാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ഇതേ തുടർന്ന് വാർഷിക പരിപാടികൾ മാറ്റിവെച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. യത്തീംഖാന കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ 10 സെന്റ് സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കത്തിനാണ് വഖഫ് ബോർഡ് ട്രിബ്യൂണൽ വിധി വന്നത്. ഇതിന്റെ അപ്പീൽ നൽകാൻ 90 ദിവസം ബാക്കി നിൽക്കെ ഓഫീസിൽ ജീവനക്കാരോ കമ്മിറ്റി അംഗങ്ങളോ ഇല്ലാത്ത സമയത്ത് ശനിയാഴ്ച കാലത്ത് 7:30 ഒരു സംഘം ആളുകൾ സ്ഥാപനത്തിന്റെ ഓഫീസ് പൂട്ട് പൊളിക്കുകയായിരുന്നു. ട്രിബ്യൂണൽ കോടതി വിധിയുണ്ടെങ്കിൽ അപ്പീൽ നൽകാനുള്ള കാലാവധി കഴിഞ്ഞ് നിയമപാലകരുടെയും റവന്യൂ അധികൃതരുടെയും സാന്നിധ്യത്തിൽ നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുന്ന കുറ്റിക്കാട്ടൂരിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. CCTV ഉൾപ്പെടെയുള്ള അവിടെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. 23-ാം തീയതി സംഭവിച്ചിട്ടുള്ളത് രാവിലെ. ഇപ്പോൾ യത്തീംഖാനയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വർഷം തോറും നടത്തി വരുന്ന വാർഷിക പരിപാടികൾ ഈ 26, 27 തീയതികളിൽ ക്യാമ്പസിൽ വെച്ച് നടത്താനുള്ള അതിൻ്റെ എല്ലാ പ്രചരണ പരിപാടികളും അതിൻ്റെ മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇത്രയും വർഷങ്ങൾ 10-15 വർഷമായിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന കമ്മിറ്റിയെ ഒരു സുപ്രഭാതത്തിൽ വേറൊരു ഒരു ഒരു കുറച്ച് ആളുകൾ വന്നുകൊണ്ട് നമ്മളതിൻ്റെ അക്രമികളെ ചിത്രീകരിക്കുകയും അവർ ഓഫീസിൽ കൈകയറിക്കൊണ്ട് അവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിന് കോടതിൻ്റെ വിധിയൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ പ്രൊട്ടക്ഷനും കൊണ്ട് അവർ ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. ഈ പോലീസിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഓർഡർ വായിച്ചു നോക്കുന്ന സമയത്ത് അവരെ ഈ അന്യായക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് അതിൻ്റെ കോടതി പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അവിടെ ജമാഅത്ത് കമ്മിറ്റിൻ്റെ സ്വത്ത് അവിടെ യത്തീംഖാന ക്യാമ്പസിൽ ജമാഅത്ത് കമ്മിറ്റിൻ്റെ സ്വത്തില്ല. പിന്നെ അവരെ വ്യക്തിപരമായിട്ട് ആൾ ആക്രമിക്കാൻ പോയിൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബോധപൂർവമായ ഒരു ഗെയിമാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യത്തീംഖാന കമ്മിറ്റി ഭാരവാഹികളായ NP കോയ ഹാജി, EM കോയ ഹാജി, MV കോയ, MC സൈനുദ്ദീൻ ഹാജി, P അബ്ബാസ് ഹാജി, P അലവി ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.